നേർമൊഴി നേർവഴിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ കുടുംബ പുരാണം. ഒരിക്കൽ ഒരു കുടുംബത്തിലെ ഗൃഹനാഥൻ ജോലിസ്ഥലത്ത് നിന്ന് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിവക്കിൽ ഒരു കച്ചവടക്കാരൻ കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചിത്രങ്ങൾ, പല രാജ്യങ്ങളിലെ മഹാത്ഭുതങ്ങളുടെ ചിത്രങ്ങൾ, ഭൂപടങ്ങൾ തുടങ്ങിയവ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കണ്ടു. ഇവയിൽ ചിലത് തന്റെ കുട്ടികൾക്ക് പഠനത്തിന് ഉപകരിക്കും എന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹം അവ വാങ്ങിച്ച് കൊണ്ടുവന്നു. അതിൽ ലോക ഭൂപടവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനും ഉണ്ടായിരുന്നു. കുട്ടികൾ അവരവർക്ക് ആവശ്യമുള്ള പടങ്ങൾ പങ്കിട്ടെടുത്തു. എന്നാൽ ഭൂപടം അവർക്ക് രണ്ടുപേർക്കും തൽക്കാലം ആവശ്യമില്ല എന്ന് തോന്നി. അദ്ദേഹത്തിന്റെ മകൻ ആ പടം കളിക്കാനായി ഉപയോഗിക്കുകയും കളിക്കിടെ അത് പല കഷണങ്ങളായി കീറി ഉപയോഗിക്കുകയും ചെയ്തു. അടുത്ത ദിവസം അച്ഛൻ കുട്ടികളോടായി തലേ ദിവസം കൊണ്ടുവന്ന ചിത്രങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഭൂപടം തന്റെ മകൻ കളിയുടെ ഭാഗമായി കീറി പല കഷണങ്ങളായി മുറിച്ച വിവരം അദ്ദേഹം അറിയാനിടയായത്. പെട്ടെന്ന് അദ്ദേഹത്തിന് ദേഷ്യവും സങ്കടവും തോന്നി. മകനെ വിളിച്ച് ശകാരിക്കുകയും ഇനി മുതൽ ഇത് ആവർത്തിക്കരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്തു. പാപം കുട്ടിക്ക് തന്റെ തെറ്റു മനസ്സിലാവുകയും അച്ഛനോട് ക്ഷമ പറയുകയും ചെയ്തു. മാത്രമല്ല, അച്ഛൻ സങ്കടപ്പെടണ്ട, ഞാൻ ആ കീറിയ കഷ്ണങ്ങളൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ ആ ഭൂപടം ശരിയാക്കിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് 5-10 മിനിറ്റിനുള്ളിൽ ഭൂപടത്തിന്റെ കഷണങ്ങൾ പരസ്പരം സെല്ലോ ടേപ്പ് കഷണങ്ങൾ കൊണ്ടൊട്ടിച്ച് ശരിയാക്കി അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ചു. വാസ്തവത്തിൽ ആ അച്ഛൻ അത്ഭുതപ്പെട്ടു. ഇത്ര പെട്ടെന്ന് പല കഷണങ്ങളായി കീറിയ ഭൂപടം നീ എങ്ങനെ ഒട്ടിച്ച് ശരിയാക്കി എന്ന് മകനോട് അദ്ദേഹം ചോദിച്ചു. അതിന് എനിക്ക് ഒട്ടും പ്രയാസപ്പെടേണ്ടി വന്നില്ല, കാരണം ആ ഭൂപടത്തിന്റെ പിൻഭാഗത്ത് ഒരു ചെറിയ കുടുംബത്തിന്റെ ചിത്രം ഉണ്ടായിരുന്നു. കീറിയ ഭൂപടത്തിന്റെ പിൻഭാഗത്തെ കീറിയ കുടുംബത്തിന്റെ ചിത്രം ഞാൻ ശരിയായി കൂട്ടിച്ചേർത്തപ്പോൾ ഭൂപടവും ശരിയായി എന്നാണ് മകൻ മറുപടി പറഞ്ഞത്. എത്ര ലളിതവും മനോഹരവും ആയ മറുപടി! പല കഷ്ണങ്ങളായി കീറി മുറിഞ്ഞ ഒരു കുടുംബ ചിത്രം ശരിയായി ഒട്ടിച്ചെടുത്തപ്പോൾ കീറി മുറിച്ചു കളഞ്ഞ ലോകത്തിന്റെ ഭൂപടം ശരിയായി. അച്ഛന് സന്തോഷമായി, തന്റെ മകനെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇനി ഈ കഥയിലെ കാര്യം പറയാം. നമ്മുടെ ഉപനിഷത്തുകളിൽ ഒന്നായ മഹാ ഉപനിഷത്തിൽ വസുധൈവ കുടുംബകം എന്ന സംസ്കൃതത്തിൽ ഒരു പ്രസ്താവനയുണ്ട്. ലോകം ഒരു കുടുംബം എന്നാണ് ഇതിനർത്ഥം. ലോകം ഒരു കുടുംബം എന്ന തത്വം ചെറിയ കുട്ടികൾക്ക് ഒരു പക്ഷേ ഉൾക്കൊള്ളാൻ ഇപ്പോൾ സാധിച്ചെന്ന് വരില്ല. എന്നാൽ വലിയ കുട്ടികൾക്കും വളരെ വലിയ കുട്ടികൾക്കും അത് മനസ്സിലാവും. നമുക്ക് ആ ഒരു തത്വം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം നാം നമ്മുടെ സ്വന്തം കുടുംബത്തെ ഒന്നായി കാണണം. നമ്മുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ അടങ്ങുന്നതാണല്ലോ നമ്മുടെ കൊച്ചു കുടുംബം. ഒരു കുടുംബമാകുമ്പോൾ പലപ്പോഴും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ചെറിയ പിണക്കങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ മുതലായവ സർവസാധാരണമായിരിക്കും. ഇത് മനസ്സിൽ വെച്ച് സ്ഥിതി കൂടുതൽ വഷളാകാതെ പരസ്പരം ക്ഷമിച്ചും സ്നേഹിച്ചും നാം ഒന്നാണ്, നമ്മുടെ കുടുംബം ഒന്നാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ടു പോയാൽ തീർച്ചയായും അനേകം കൊച്ചു കുടുംബങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ലോകം ഒരു കുടുംബം എന്ന തത്വം സാർത്ഥകമാകും. നമ്മുടെ മാതാപിതാക്കൾ നമ്മെ ഉപദേശിക്കുന്നതും തെറ്റുകൾ കാണുമ്പോൾ ശകാരിക്കുന്നതും ശിക്ഷിക്കുന്നതും നാം നല്ല കുട്ടികളായി വളരണം,
നാളത്തെ നല്ല പൗരന്മാരാകണം എന്ന ആഗ്രഹം കൊണ്ടാണ്. അവർ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നാം അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ തീർച്ചയായും നമുക്ക് നന്മയേ ഉണ്ടാവുകയുള്ളൂ. അതിനായി നമുക്ക് താഴെ പറയുന്ന ഒരു പ്രതിജ്ഞ എടുക്കാം. ഇംഗ്ലീഷിലുള്ള ഈ പ്രതിജ്ഞയുടെ പ്രത്യേകത തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു. ഇതിലെ ഓരോ വാക്കിലെയും ആദ്യ അക്ഷരങ്ങൾ മാത്രം എടുത്ത് ഒരു പുതിയ വാക്ക് ഉണ്ടാക്കിയാൽ ഫാമിലി എന്ന വാക്ക് ലഭിക്കുന്നു. അതായത് ആദ്യം നാം നമ്മുടെ കുടുംബത്തെ സന്തോഷപ്രദമായ ഒരു കുടുംബമാക്കി മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായും ലോകം ഒരു കുടുംബം എന്ന തത്വം സഫലമാകും. നന്ദി, നമസ്കാരം.